സിൽവർ ലൈൻ പദ്ധതി എന്ന പിണറായി വിജയൻ്റെ സ്വപ്ന പദ്ധതി. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വെറും 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് എത്തും എന്നുള്ള പരസ്യമടക്കം എല്ലായിടത്തും ഒരു വലിയ തലവാചകമായി കൊടുത്ത ഈ പദ്ധതി പൊളിഞ്ഞിരിക്കുകയാണ്. വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായി ട്രെയിനുകൾ കേരളത്തിലേക്ക് ഓടുമ്പോൾ സെമി ഹൈസ്പീഡ് രീതിയിലേക്ക്, അല്ലെങ്കിൽ വേഗത കൂടിയ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനുകൾ ഓടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇവിടെ ബ്രോഡ് ഗേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള ശാസ്ത്രീയ പഠനം നടക്കുമ്പോൾ ഈ ശ്രീധരൻ മാത്രമല്ല പലരും രാഷ്ട്രീയ ഭേദമന്യേ ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ഇത് ഇവിടെ പ്രാവർത്തികമല്ല. അതായത് ഈ സിൽവർ ലൈൻ പദ്ധതി പ്രാവർത്തികമല്ല. ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇവിടുത്തെ സാമ്പത്തിക ആഘാതവും ഇവിടെ ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളും ഒന്നും കണക്കിലെടുക്കാതെയാണ് സർക്കാർ സ്വന്തം ഇഷ്ടത്തിന് പോകുന്നത്. ഇത് വലിയ രീതിയിൽ വിനാശം ആകും, നാശം മാത്രമായിരിക്കും ഫലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പാകെ ഭൂ ഉടമകൾ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ചിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരവ് കൃത്യമായി വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സിൽവർ ലൈൻ പദ്ധതിക്ക് സർവേ ആൻഡ് ബൗണ്ടറി ആക്ട് പ്രകാരം ഇപ്പോൾ നടക്കുന്ന സർവേയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഒരു നിർദ്ദേശം കൂടി വന്നിരിക്കുകയാണ്, നിയമപരമായി സർവേ തുടർന്നാൽ ഓർഡറുകൾ പിൻവലിക്കാം, നിയമപരമല്ലാത്ത സർവേ നടത്തി വയ്ക്കാൻ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, ജനങ്ങളെ പാപ്പരാക്കാൻ ഒന്നും അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ അഭിപ്രായം വന്നിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് കണ്ണീരിലാഴ്ത്തുന്ന രീതിയിൽ പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ്റെ കുറേയധികം പിണിയാളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നൊരു കാര്യമായിരുന്നു. മാത്രമല്ല വി ഡി സതീശൻ ഇതിനെക്കുറിച്ച് കൃത്യമായൊരു കാര്യം പറഞ്ഞു, ഈ പദ്ധതി ഉണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതം എന്താണെന്ന് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു പൗരധർമ്മം കൂടി ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. നിയമവിരുദ്ധമായി ഭൂമിയിൽ പ്രവേശിച്ചുകൊണ്ട് അതിർത്തികൾ അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് കാര്യം അത് സാധാരണക്കാരെ വല്ലാതെ വിറങ്ങലിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ കടുത്ത രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകും. ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് നിന്നും പിഴുതു മാറ്റുകയാണെങ്കിൽ അവിടെ അതിന് കാരണം എന്താണെന്ന് പറയുന്നത് വികസനത്തിൻ്റെ പേരിലാണെങ്കിൽ എന്ത് വികസനം? സർക്കാരിൻ്റെ വികസനമാണോ, അതോ സാധാരണക്കാരുടെ വികസനമാണോ, അതോ കുറച്ചധികം ഏജന്റുമാരുടെ വികസനമാണോ? ഇതൊക്കെ ആളുകൾ അറിയേണ്ടത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ദേവൻ രാമചന്ദ്രൻ എന്ന ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ സ്വാഗതാർഹമായി മാറിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സർക്കാർ നടപടികളുടെ കാര്യത്തിൽ ഇപ്പോഴും കോടതിയെ ഇരുട്ടിൽ നിർത്തുന്ന രീതിയാണ്. കോടതി പറഞ്ഞിരിക്കുന്നതെല്ലാം സർക്കാരിൻ്റെ വികസന പദ്ധതികളെ മുരടിപ്പിക്കാനാണെന്ന് പറയുന്നു. ശരിക്കും കോടതിയെ ഇരുട്ടിൽ നിർത്തുന്ന ഈ സർക്കാരിൻ്റെ പരിപാടി കോടതി സർക്കാരിനെ ഇരുട്ടിൽ നിർത്തുകയാണെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ബോധപൂർവ്വം ശ്രമിക്കുകയല്ലേ എന്ന ചോദ്യമാണ് അവിടെ ഉള്ളത്. അങ്ങനെ കോടതിയെ മോശക്കാരായി, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ ഒരുതരം മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ സർക്കാർ ഇൻഡയറക്റ്റായി ശ്രമിക്കുകയല്ലേ എന്നൊരു ചോദ്യമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയെ മാനിക്കണം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാധാരണക്കാരുടെ ഹർജിയാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഒരുപാട് ജീവനുകളുടെ പ്രശ്നമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് വെറുതെ ഒന്നും പറഞ്ഞു പോകാനോ, അല്ലെങ്കിൽ ദുബായിൽ പോയി കറങ്ങി അടിച്ച് നടക്കുന്ന മുഖ്യമന്ത്രി ശരിക്കും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചികിത്സ കഴിഞ്ഞ് ദുബായ് വഴി പോകുന്നു, അവിടെ സ്വീകരണം സ്വീകരിക്കുന്നു. എന്താണ്, ഒരു എമർജൻസിയുടെ പേരിൽ വിദേശത്ത് പോകുന്നതിൽ വിഷമമില്ല, ദുബായിൽ പോകുന്നു, ഇവിടെ നിന്ന് മന്ത്രിമാർ അങ്ങോട്ട് പോകുന്നു, എന്നെ വേണമെങ്കിൽ അവിടെ വന്ന് കണ്ടു എന്ന് പറയുന്നു. എന്ത് തരികിട പരിപാടിയാണ് ഇതെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ അന്തസ്സുള്ളൊരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല.